ഇതൊരു അലട്ടണ കപ്പ അര ലിറ്റർ. നമ്മളേ ഇത് കലക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വൈക്കിളെ നമ്മൾ പട്ടക്കടിക്കുന്നത് എന്തിനാണ്? അതിനെപ്പറ്റി ഞാൻ പറയുന്നതിന് മുമ്പ് ഇതൊന്ന് കലക്കിക്കോട്ടെ, കലക്കിയിട്ട് പറയാം. ഇതാ ഇത് ഇത് ഒരു ലിറ്റർ വെള്ളമുണ്ട്. നമ്മൾ നിങ്ങൾ ഒരിക്കലും വൈക്കിളേക്കകത്തോട്ട് വെള്ളം ഒഴിച്ചേ കലക്കാവും. പിന്നെ കണക്ക് മനസ്സിലായോ? ഇത് നിറച്ച് ഈ അര ലിറ്റർ കപ്പ് നിറച്ച് ക്ലേ എടുത്താൽ ഒരു ലിറ്റർ വെള്ളം. ഇതേതാണ്, പ്രത്യേക ചോർത്തണം. ക്ലേക്കകത്തോട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കലക്കുക ചെയ്യാവൂ, വെള്ളത്തിലോട്ട് പൊടി വാരിയിട്ട് കലക്കരുത്. കലക്കാൻ വരുന്ന കുഴപ്പം ലൂസായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലേ തീർന്നു പോയാൽ വേറെ വാങ്ങിക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് കിളയ്ക്കകത്തോട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കലക്കുക. ഇത് ഇപ്പം നമ്മൾ മരുന്ന് അടിക്കാൻ ഞാൻ അടിക്കുന്നത് കാണിക്കാം. ഈ വെള്ളം അടിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇത് അങ്ങോട്ട് നോക്കുക, മരത്തിൻ്റെ ഇലയെല്ലാം ഇപ്പം പൊഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഈ സന്ദർഭത്തിൽ ഇനി വരുമ്പോൾ ഇതിൻ്റെ വെട്ടുചാലിലേക്ക് അല്ലെങ്കിൽ പട്ടയിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിക്കും. അപ്പോൾ നമ്മളൊരു തണ്ണിപ്പട്ട എന്ന് പറയുന്ന സാധനം മാത്രം വെച്ചാണ് വെട്ടുന്നത്. അപ്പോൾ ഈ ചൂട് നേരിട്ട് പട്ടയിലേക്ക് അടിക്കുമ്പോൾ ഈ പട്ടയ്ക്ക് ഉണക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ടാപ്പിംഗ് ചെയ്യുമ്പോൾ കറ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചൂടിൽ നിന്ന് ഈ പുതുപ്പട്ടയെ അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ടാപ്പ് ചെയ്യുന്ന ഭാഗത്തെ പട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ക്ലേ അടിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 20-30 ദിവസത്തേക്കിന് വേണ്ടി മാത്രമാണ്. ഇല കിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം നേരിട്ട് പട്ടയ്ക്ക് അടിക്കത്തില്ല. അത്തരം കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് ഞാൻ ഈ ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഈ പുതുപ്പട്ട സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പുതുപ്പട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞു തീർക്കുന്ന പട്ട, താഴത്തെ പട്ടയല്ല, അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുകളിലുള്ള രണ്ടാമത് വളരാൻ വെക്കുന്ന പട്ടയ്ക്ക് പേരെന്ന് പേരാ പുതുപ്പട്ട, അല്ലെങ്കിൽ റിന്യൂഡ് ബാർക്ക് എന്ന് പറയും. ആ പട്ട സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് ഇത് തന്നെ ഞാൻ പ്രതിപാദിക്കുന്നത്. ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനൊരു കാരണമുണ്ട്. പലരും ചോദിക്കുകയാണ് ഇപ്പം നമ്മൾ അടിക്കേണ്ടത് എന്തുവാണ്, വൈക്കിളയാണോ? വേറെ ഒരാൾ ചോദിച്ചിരുന്നത് വൈക്കിളയാണോ കരിയോയിൽ അടിക്കണമെന്ന്. കരിയോയിലല്ല, റബ്ബർ കോട്ടാണ്. കരിയോയിൽ അടിച്ചു കഴിഞ്ഞാൽ റബ്ബർ ഉണങ്ങിപ്പോവും. ഈ റബ്ബർ കോട്ടെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് പട്ടയ്ക്ക് നനവ് പിടിച്ച് ഉള്ളിലിരിക്കുന്ന പട്ട അഴുകിപ്പാതിരിക്കാൻ വേണ്ടി മഴക്കാലത്ത് തേക്കുന്നതാണ് എന്തോന്ന് ഈ റബ്ബർ കോട്ടെന്ന് പറയുന്നത്. ഈ ക്ലേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അടിക്കുന്നത് പട്ടയ്ക്ക് ചൂട് തട്ടാതിരിക്കാനുള്ള ഒരു വെള്ള പ്രതലം ഉണ്ടാക്കി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ക്ലേ അടിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നീറ്റുമൊക്കെ നീറ്റി കുമ്മായമാക്കി വേണമെങ്കിൽ അടിക്കാം. പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഉടനെ കലക്കി ഉടനെ അടിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ഇങ്ങനെ കലക്കി ഇട്ടിട്ടേ അടിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഇനിയും ഇത് അടിക്കുമ്പോഴേ ഇതാണ് ഞാനിവിടെ ഒരു ഇതടിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങനെയാന്ന് നോക്കിയേ, ഞാനൊരു വാട്ടത്തൊണ്ട് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കുറേ അങ്ങ് ചെത്തി വന്ന് ചതച്ച് ഇതാ ഇങ്ങനെ ഉരച്ച് ഇതാണ് നല്ല ബ്രഷ് പോലെ ആയിട്ടുണ്ട്. ഇതാണ് അടിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല കുറ്റി ബ്രഷ് വെച്ചടിക്കാം, അല്ലെങ്കിൽ തുണി മുക്കി തേക്കാം, എന്താ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലൊരു എനിക്ക് പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ ബ്രഷ് ഉണ്ടാക്കും, ഒരു തൊണ്ട് കൊണ്ടൊരു ബ്രഷ് ഉണ്ടാക്കും. ഇതടിക്കുക, ഇത് കണ്ടില്ലേ നമ്മുടെ നിങ്ങൾ നമ്മൾ പറഞ്ഞ കുറ്റി ബ്രഷിനെക്കാട്ടിലും നല്ല സൂപ്പർ സാധനമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടിക്കുന്നിടത്തോട്ട് പോവാം. അപ്പോൾ ഇതേ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് ഞാൻ ചൊവ്വനേരെ വെട്ടിയ മരം ആയതുകൊണ്ടാണ്, തേക്കാനും നല്ല സുഖമാണ്, നല്ല സ്മൂത്താണ്. ഇപ്പോൾ ചില പാർട്ടികളൊക്കെ വെട്ടി വച്ചിരിക്കുന്ന മരം കണ്ടാലുണ്ടല്ലോ,
പിന്നെ അത് അടിച്ചു തീർക്കണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും, ഒരു ആ പുണ്ടും കുഴിയൊക്കെ വരും. പക്ഷെ നിങ്ങൾ അടിക്കുവാണെങ്കിൽ മുഴുവൻ കവർ ചെയ്ത് ഈ വെള്ളം കവർ ചെയ്ത് അടിക്കണം, അത്ര ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അഡീഷണലായിട്ട് എന്ത് ചേർക്കാം, ഇൻഡോഫിൽ എന്ന് പറഞ്ഞൊരു കുമിൾനാശിനി ഉണ്ട്. ഈ കുമിൾനാശിനി നിങ്ങൾ ഈ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് ഒരു 10 ഗ്രാം പൊടിയും കൂടെ ചേർത്തടിച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ കുമിൾനാശിനി. അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്താലും പേടിക്കണ്ട, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻഡോഫിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് അല്പം ചേർക്കാൻ പോവാണ്. ഓക്കെ, കണ്ടല്ലോ ഇൻഡോഫിലം 45 എന്ന് പറയുന്നത് നമ്മൾ ഇത് എന്തിനുപയോഗിക്കുന്നതാണ്, പട്ട ചീയൽ രോഗം, പട്ട അഴുകുന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ടാപ്പിംഗ് ചെയ്യുന്ന തോട്ടങ്ങളിൽ 10 മുതൽ 15 ദിവസത്തിലൊരിക്കൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒരു 5 മുതൽ 10 ഗ്രാം വരെ ചേർക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ വൈറ്റ് ക്ലേ അടിക്കുമ്പം, ഞാനത് ആദ്യമേ ഇത് ചേർക്കാതെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു 10 ഗ്രാം പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത്, ഇത്ര മതി, ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, പട്ടയ്ക്ക് നല്ലതാണ്. ഇനിയും വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് പശ ഒന്നും ചേർക്കരുത്. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞു, സാറേ വരുന്നവരല്ലേ ഇതിൻ്റെ അത് പശ ചോദിക്കുക, എന്തോ പശ ഒന്നും വേണ്ട, ഇത് ഈ ഇല ഒഴിഞ്ഞ് ഇനിയും കിളിക്കാൻ ഒരു 10-20 ദിവസം മതി. ഈ 20 ദിവസത്തേക്കിന് പട്ടയ്ക്ക് ചൂട് തട്ടായിരിക്കാൻ വേണ്ടി മാത്രം തേക്കുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പ്രത്യേകത്തണം, ചില വിദ്വാന്മാരൊക്കെ ഈ റബ്ബർ കോട്ട് വാങ്ങിച്ച് ഇതിൽ അടിക്കുന്നുണ്ട്. റബ്ബർ കോട്ട് ഒരു കാരണവശാലും ഈ ഉണക്ക് കാലത്ത് പട്ടയിൽ തേക്കരുത്, നിങ്ങളുടെ ഉള്ള പാലും കൂടെ നിന്ന് പോകും. പട്ടയ്ക്ക് അത്ര നല്ല സാധനമൊന്നുമല്ല. മഴക്കാലത്ത് പട്ടയ്ക്കുള്ളിലേക്ക് അഴുകൽ ബാധിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ് പോലാണ് റബ്ബർ കോട്ട് തേക്കുന്നത്, അത് റബ്ബർ കോട്ടെന്നതിന് പറയുന്നത്. ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവന്ന് ഈ എന്തോ തേക്കരുത്, ഈ റബ്ബർ കോട്ട് തേക്കരുത്. ഞാൻ പറയാൻ കാര്യം വളരെ രസകരമായ, ഞങ്ങൾക്ക് ഒരു തൊഴിൽ ഈ റബ്ബർ ഒരു കൂട്ടായ്മയുണ്ട്, ടാപ്പിങ്ങുകാരുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഈ ഓരോരുത്തരുടെ കമൻറ്റുകൾ, ഇപ്പോൾ റബ്ബർ കോട്ടാണോ തേക്കേണ്ടത്, വൈറ്റ് ക്ലേ ആണോ തേക്കേണ്ടത്, ഒരുത്തൻ തമാശ രൂപയിലാന്ന് പറഞ്ഞു, അതായത് രസകരമായിട്ട് ഒരു ഒരുത്തൻ മറുപടി ഇട്ടിരിക്കുക, നീ ഒരു കാര്യം ചെയ്യുക, ഈ റബ്ബർ കോട്ടിൻ്റെ അകത്ത് കുറച്ച് മണ്ണെണ്ണ കൂടെ ചേർത്ത് അടിക്കാൻ, അങ്ങനെ ചേർത്തടിച്ച് അങ്ങനെ ചെയ്ത് കളയരുത്. റബ്ബർ കോട്ടിനകത്ത് മണ്ണെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ മരമുണങ്ങി പോകും. അപ്പോൾ ഓർത്ത് വെച്ചോണം, പശ തേ ചേർക്കണ്ട. ഇതെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് ഒലിച്ച് പോകണം. ഇവിടെ നമുക്കിനി അടുത്ത പ്രാവശ്യം താമസിക്കാതെ റെയിൻ ഗാർഡ് ചെയ്യാനുള്ളതാണ്. അവിടെ പശ ചേർത്ത് കട്ടിപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ ചുരണ്ടി മാറ്റണം, അത് ഭയങ്കര പണിയാണ്. അപ്പോൾ അതുകൊണ്ട് പശ ഒന്നും ഇടരുത്, വെറും വൈറ്റ് ക്ലേ മാത്രം തേക്കുക. അതുപോലെ നിങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഈ വൈറ്റ് ക്ലേ, ഈ വെള്ളം അടിക്കുന്നത് ഏതൊക്കെ പ്രതലത്തിലടിക്കാം, നമുക്ക് ഈ പട്ടയ്ക്ക് നമ്മൾക്ക് വൈറ്റ് ക്ലേ അടിക്കുന്നത് പോലെ തന്നെ തൈ മരങ്ങൾ, അതായത് ഈ കിഴക്ക് ഭാഗത്തുനിന്ന് ഭയങ്കരമായി വെയിലടിക്കുന്ന വണ്ണമുള്ള മരമായാൽ പോലും ആ ഭാഗത്ത് ആ തടി മൊത്തം തൈ മരങ്ങൾ, അതായത് 4 വർഷം 5 വർഷമായ മരങ്ങളാണെങ്കിലും അത് മൊത്തം വൈറ്റ് ക്ലേ അടിക്കണം. പിന്നെ ഇപ്പോഴേ തൈ വെച്ച, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ തൈ വെച്ച തൈകളുണ്ടല്ലോ, ഈ വെച്ച തൈകളുടെ തണ്ടയിൽ വൈറ്റ് ക്ലേ അടിക്കണം. ക്ലേ അടിക്കാം, ക്ലേ അടിക്കുന്നതിനെക്കാട്ടിലും തണ്ടയിലൊക്കെ അടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ മരങ്ങൾക്ക് അടിക്കുവാണെങ്കിൽ നീറ്റൊക്കെ നീറ്റിയ കുമ്മായം ഉണ്ടാക്കി അതിൻ്റെ അത് വെള്ളത്തിൽ കലക്കി ഒരു ദിവസം അവിടെ കലക്കി ഇട്ടേക്കണം. കലക്കി ഇട്ടതിന് ശേഷം അത് ആ സാധനം എടുത്തടിക്കാം. അതിൻ്റെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പശ ചേർക്കണമെങ്കിൽ, എന്തെങ്കിലും പശകൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, കാരണം അത് കുറേ ദിവസങ്ങളിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു മഴ പെയ്യുന്ന നമ്പരെയുള്ള കാലയളവിനും ഇല ഒന്ന് കിളിച്ച് വരുന്ന 10-20 ദിവസം മതി. ഇല പൊഴിഞ്ഞ് കളിക്കാൻ 10-20 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും ദിവസത്തേക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ഈ സാധനം അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് നിങ്ങൾ പശയൊന്നും ചേർക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം. മറ്റേതിന് നമ്മൾ ഇച്ചിരി പശ ചേർത്തടിക്കണം. അത് റബ്ബറിൻ്റെ തണ്ട്, അതായത് തായ്തണ്ട് നമുക്ക് കൈ എത്തുന്നത് വരെയുള്ള ഭാഗത്തിൽ വെള്ളം അടിച്ചിടുക. വെറും തൈമരമാണെങ്കിൽ, അതായത് 1 വർഷമോ 2 വർഷമൊക്കെ ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തൈയുടെ ചുവട്ടിൽ തണൽ വെക്കുക, അത് ഉണങ്ങിയ തണൽ വെക്കണം.
തണ്ട മുട്ടിച്ച് വെക്കരുത്. ഒരു രണ്ട് വിറക്കടെ മൂന്ന് വിറക്കടെ അങ്ങോട്ട് അകത്തിയ വെക്കാവും. മൂടെ മുട്ടിച്ച് വെക്കരുത് തണലിൽ വെക്കുന്നത്. അപ്പോൾ അത് മൾച്ചിങ് എന്ന് തന്നെ പറയും. മൾച്ചിങ് അങ്ങനെ ഒരു മൾച്ച് ചെയ്യാന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന കാടുകളൊക്കെ വെട്ടി അഴുകിട്ടിരുന്നിട്ട് അത് അതിന് ചുറ്റും പച്ചയായിട്ട് എടുത്ത് വെക്കരുത്, ഉണങ്ങി എടുത്ത് ചുവട്ടിൽ വയ്ക്കുക, തണ്ടയിൽ വെള്ളം അടിച്ചിടുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇത് അടിക്കുമ്പോഴേ ഈ എല്ലാ ഭാഗവും നല്ലപോലെ കുത്തി കവർ ചെയ്ത് അടിക്കണം. ഞാനിപ്പം ഈ കലക്കിയ ഈ ക്ലേ, ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ക്ലേ എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് ഒരു 50 മുതൽ ഒരു 80 100 മരം വരെയൊക്കെ അടിക്കാം. ഞാനിതൊക്കെ എന്തിനായി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അബദ്ധങ്ങൾ പറ്റരുത്, വേണ്ടാത്ത രീതിയിൽ പണം ചിലവാക്കി റബ്ബർ കൃഷി നഷ്ടമാക്കരുത്, അതിനുവേണ്ടി മാത്രമാണ്. നമ്മൾ കലക്കുന്നത് കലക്കുമ്പോൾ ചെറിയ മഞ്ഞ നിറം ഈ ക്ലേയ്ക്ക് ഉണ്ടെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൈറ്റാണ്. ഇപ്പം അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് നല്ല വെള്ളം നിറഞ്ഞു, നല്ല കളറാണ്.